ഹലോ, ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൻപയറും പിന്നെ മത്തങ്ങയും കുമ്മളങ്ങയും കൂടിയിട്ടുള്ളൊരു ഓലനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വിളിച്ചിട്ട് എന്താ കറി വയ്ക്കാന്ന് ചേച്ചി നിൽക്കുമ്പോഴേക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നിരിക്കുന്നുണ്ടായിരുന്നു, കഷ്ണം ഓരോ കഷ്ണം കുമ്മളങ്ങയും മത്തങ്ങയും സാമ്പാറിലൊക്കെ ഞാൻ ചു മേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പയർ ഞാൻ കുതിർത്ത് വെച്ച് അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം എന്ന് ചോദിച്ചു. പിന്നെ അയില ഇരിക്കുന്നുണ്ട്, അതൊന്ന് നമുക്ക് ചാറാക്കി വെക്കണം. അപ്പോൾ ആ രണ്ട് കറി, പിന്നെ ഇന്നലെ ഞാൻ വൈകുന്നേരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പപ്പക്കായ ഉപ്പേരി വെച്ച് വെച്ചു. അപ്പോൾ നേരെ വിളിച്ചാകുമ്പോൾ തിരക്ക് കുറയുന്നു, അപ്പോൾ ഉപ്പേരി ഉണ്ട്. നമുക്ക് രാത്രിയിൽ ഞാൻ ഒരു 10 മണിയായപ്പോഴാണ് കൈ പപ്പക്കായ ഉപ്പേരി വെച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് തന്നെ വെച്ച് നോക്കിയാലോ. അപ്പം ഞാൻ ഈ മത്തങ്ങയും കുമ്പളയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി അതിൽ മുന്നേ പയർ തലേസം വെള്ളത്തിലിട്ടത് വേവിച്ച് വെച്ച് വിട്ടിട്ട് തന്നെ, അതിനുശേഷം ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയും അരിഞ്ഞത് വേവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതേണ്ട. ഈ പരുവത്തിൽ നമ്മൾ വേവിച്ചിടുക കണ്ടോ, അധികം വെന്ത് പോകാൻ പാടില്ല. അപ്പം നമുക്ക് ഈ മത്തങ്ങയര കൂടി ഇടുമ്പോൾ അതൊന്ന് രസമായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് വേവിക്കാൻ വെച്ചില്ല, അപ്പം ഇത് വേവട്ടെ കേട്ടോ. പിന്നീട് അത് കുമ്പളങ്ങി മത്തങ്ങയും പയറൊക്കെ വേവിച്ചതിന് ശേഷം ഞാൻ ഒന്നര മുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ തൻപാലൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. വൻപയറും ഇതേ കുമ്പളങ്ങി മത്തങ്ങ അല്ല കുമ്പളങ്ങി മത്തങ്ങ വേവിച്ച് ഇങ്ങനെ അതിലിട്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ സെക്കൻഡ് പാൽ വെച്ചിട്ട് ഒന്ന് അതൊക്കെ വേവിച്ചെടുക്കുക. ഇതൊക്കെ വെന്തതാണ്, ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പാൽ പിരിഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ ഇളക്കി നിൽക്കണം. തൻ സെക്കൻഡ് പാൽ ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം ഇത് തൻ പാൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ഈ ചട്ടിയിലേക്ക് ഇതൊക്കെ ഇട്ടതിന് ശേഷം തീ കത്തിച്ചിട്ട് അതിലേക്ക് തന്നെ നമുക്ക് സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സെക്കൻഡ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പതുക്കെ വേവിച്ചിടുക. പതുക്കെ വേവിക്കാന്ന് വെച്ചാൽ ഈ തൻപാലൊന്ന് സെക്കൻഡ് പാലൊന്ന് തിളക്കേണ്ട. പിന്നെ അതിൻ്റെ ആവശ്യമുള്ള പച്ചമുളക് ഒരു എരിവ് വേണ്ട, നമുക്ക് ചെറിയൊരു എരിവ്. കൂട്ടുകറിയായിട്ട് വെക്കാനത് പറ്റുള്ളൂ എന്ന് ശരിക്കും പറഞ്ഞാൽ. ചിലവർക്ക് എരിവ് കുറവുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. എരിവ് കൂട്ടി ചോറണം എന്നുള്ളവർക്ക് ഇത് കൂട്ടുകറി ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിന്ന് പപ്പക്കായ പെരി വെച്ചിട്ടുണ്ട്, പിന്നെ അയില ഇരിക്കുന്നുണ്ട്, അതൊരു ചെറിയ ചാറാകും. അപ്പം ഇന്നത്തെ അപ്പോൾ കൂട്ടുകറിയായിട്ട് ഞാനിത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നോക്കി സെക്കൻഡ് പാൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓലൻ്റെ ചാറ് തിളച്ച് കിട്ടി. അതൊന്നും ഇതായി എന്ത് പച്ചമണമൊന്നും വിടുകയുള്ളൂ, നമുക്കതൊന്ന് ഇളക്കി ഇളക്കി തിളക്കി. അല്ലെങ്കിൽ നമ്മുടെ ഈ തേങ്ങാ പാൽ പിരിയാനിട പിരി. അപ്പോൾ ഞാൻ അത്രത് അയില കറിയുടെ അയില കറി വയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അയിലേക്ക് അരയ്ക്കാൻ പോയോടുകൂടി ഇവങ്ങോട്ട് തിളച്ച് തുടങ്ങി. ഇളക്കാൻ ഒരു മിനിറ്റ് വൈകി ഞാൻ, അതിനുള്ളത് പാല് പിരിഞ്ഞ് വരിക. അപ്പം നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇവനെ സെറ്റാക്കിയിരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തൻപാൽ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ വെപ്പിടുക. ഓലൻ റെഡി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇത് അധികം പണിയില്ലാന്ന്. തേങ്ങ ഒന്ന് നന്നായി അരച്ച് അതിൻ്റെ തൻപാൽ സെക്കൻഡ് പാൽ നീക്കണമെന്ന് മാത്രം ഒരു ചെറിയ പണികളോ, ബാക്കിയൊക്കെ വേഗം വേവിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഒരു രുചി കൂട്ടും നമുക്ക് ഉണ്ടാക്കാതെ മാത്രം ഒരു ചൊടി ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ കറികളുടെ കൂടി ഇത് തന്നെയായി ഇപ്പോൾ ചോറും വേണ്ട, അധികം മുളകൊന്നും വേണ്ടാത്തവർക്ക് ഇത് നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ തൻപാൽ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഇനി അതിൽ ഞാൻ വേപ്പിലയും വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക വേപ്പിലയുടെ കേട്ടോ. അതേ കുറച്ച് പച്ച വേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രസമായിരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കുക നമ്മൾ. അപ്പോൾ മണം വരും അതിന്. അതിനുശേഷം നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.